അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു പാസ്തയുടെ റെസിപ്പി ആയിട്ടാണ്. ഞാനിവിടെ ബീഫ് വെച്ചിട്ടാണ് ഇന്നത്തെ ഒരു പാസ്ത തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് പാസ്ത വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ചധികം തന്നെ വെള്ളം വെച്ചിട്ടുണ്ട്. കൂടുതൽ വെള്ളം വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു പാസ്ത വേവിച്ചെടുക്കാനായിട്ട് ഇനി നമുക്കിതൊന്ന് തിളച്ചതിന് ശേഷം ഇതിലോട്ട് പാസ്ത ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ പാസ്ത പരസ്പരം ഒട്ടിപ്പിടിക്കുക, അതേപോലെ കട്ടയായി പോവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് തിളച്ചതിന് ശേഷം മാത്രം പാസ്ത ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 400 ഗ്രാമിൻ്റെ ഒരു പാക്ക് പാസ്തയാണ് എടുത്തിട്ടുള്ളത്. അതിൽ 1/4 ഭാഗത്തോളം ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 300 ഗ്രാമിനടുത്ത് പാസ്തയാണ് ഞാനിപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഞാനിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ പാടില്ല. അതേപോലെ നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലോട്ടൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ കുക്കിംഗ് ടൈമൊക്കെ നമ്മൾ മേടിക്കുന്ന ഒരു പേക്കിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കുക്കിംഗ് ടൈം 8 മുതൽ 10 മിനിറ്റ് വരെയാണ് പറയുന്നത്. പക്ഷേ ഞാനിതൊരു 15 മിനിറ്റ് വരെയൊക്കെ വേവിച്ചെടുക്കാറുണ്ട്. കാരണം കുറച്ചുകൂടെ ഒന്ന് വെന്ത് കിട്ടുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു 8 മിനിറ്റോ 10മിനിറ്റോ വേവിച്ചെടുത്താൽ മതിയാവും. അതേപോലെ ഇതൊരു 1/2 വേവായതിനു ശേഷം മാത്രം നമുക്കിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഈ ഒരു പാസ്ത വളരെ ഹാർഡായിപ്പോവും. അപ്പോൾ ഇനി നമുക്കൊരു 1/2 വേവായതിനു ശേഷം ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലോട്ടുള്ള മസാലയൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മീഡിയം സൈസിലുള്ള 2 ഉള്ളി കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു സമയത്ത് തന്നെ ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വഴറ്റിയെടുക്കാനായിട്ട് പറ്റും. അതേപോലെ നിങ്ങൾക്ക് ഇതിൽ ഉള്ളിയൊന്നും കടിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ കുറച്ചുകൂടെ പൊടി പൊടിയായിട്ട് ആ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പാസ്തയിൽ ഉള്ളിയൊന്നും കാണാനേ പറ്റില്ല. ഇനി 2 മിനിറ്റ് നന്നായിട്ടിതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലോട്ടൊരു 4 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നല്ല എരിവുള്ള മുളകുകയാണെങ്കിൽ ഒരു 3 എണ്ണം മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ആ ഒരു പച്ചമുളകും മാറി വരുന്നവരെ നന്നായിട്ടൊന്നുകൂടെ വഴറ്റിയെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പാസ്തയുടെ ഒരു 1/2 വേവായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് അടച്ച് വെച്ചൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 10 മിനിറ്റ് കൂടെ വെക്കുന്നുണ്ട്. ഇഞ്ചിയുടെ അതേപോലെ പച്ചമുളകിൻ്റെ ഒക്കെ ഒരു പച്ചമുളം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അത്യാവശ്യം വലിയൊരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറുതാണെങ്കിൽ ഒരു 2 എണ്ണമൊക്കെ ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഈ ഒരു തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഇതിലോട്ടങ്ങ് അലിഞ്ഞ് ചേരണം. അതുവരെ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. കറക്റ്റ് 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പാസ്തയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും തന്നെ വേവിച്ചെടുക്കണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സ്റ്റെയിനർ വെച്ചിട്ട് നമുക്ക് പാസ്ത കോരിയെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് തക്കാളിയൊക്കെ നന്നായിട്ട് ഇതിലോട്ട് അലഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയോ അല്ലെങ്കിൽ കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരു 1/2 ടീസ്പൂണൊക്കെ നിങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1 ടീസ്പൂണിനടുത്ത് ഗരം മസാല ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു
അത്യാവശ്യം എരിവോടെയാണ് ഞാനിപ്പോൾ ഈ ഒരു പാസ്ത തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ പാസ്ത എപ്പോഴും തയ്യാറാക്കിയെടുക്കുമ്പോൾ കുറച്ചൊരു സ്പൈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇനി നമുക്കിതിൻ്റെ ആ ഒരു പച്ചമണം മാറി വരുന്നവരെ നന്നായിട്ടൊന്നുകൂടെ വഴറ്റി കൊടുക്കാം. മസാലപ്പൊടിയുടെ ആ ഒരു പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മഞ്ഞപ്പൊടിയും അതേപോലെ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫാണിത്. ഏകദേശം ഒരു 300 ഗ്രാമിനടുത്ത് ബീഫ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ഈ ഒരു സമയത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു മസാലയിലിട്ടിട്ട് വേവിച്ചെടുത്താലും മതി. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് പാസ്ത നമ്മൾ വേവിച്ച് വെച്ച പാസ്ത കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് മസാല ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പോ അല്ലെങ്കിൽ ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത മുഴുവനായിട്ട് ചേർത്ത് ഒരു 2 മിനിറ്റ് കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയില കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അതേപോലെ ഈ ഒരു സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എരിവ് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു കാൽ ടീസ്പൂൺ കൂടെ കുരുമുളക് പൊടി കൂടെയൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം.